നിരവധി വ്യത്യസ്തമായ തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇന്നും ഫുട്ബോളിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ പലതും ചിലരുടെ ഭാവനാ ദൃഷ്ടിയിൽ മെനഞ്ഞെടുത്തതോ അല്ലെങ്കിൽ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്ന് ശക്തമായി വാദിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ഇത്തരം വിശ്വാസങ്ങളിൽ അടിയുറപ്പിച്ച് വിശ്വസിക്കുന്നവരും കുറവല്ല. അതൊരു പക്ഷേ ഒരു ശാപമാണെങ്കിൽ പോലും. ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ഫുട്ബോളിലെ അത്തരത്തിലുള്ള ഒരു വിചിത്രമായ ശാപത്തിന്റെ കഥയാണ്. 60 വർഷങ്ങളായി പോർച്ചുഗീസ് ക്ലബായ ബെനിഫിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശാപം. വർഷം 1959 പോർച്ചുഗീസ് ക്ലബായ ബെനിഫിക്ക ഹംഗേറിയനായ ബെല ഗുഡ്മാൻ എന്ന പരിശീലകനെ തങ്ങളുടെ പുതിയ പരിശീലകനായി നിയമിച്ചു. തങ്ങളുടെ റൈവൽസായ FC പോർട്ടോയിൽ നിന്നായിരുന്നു ബെല ഗുഡ്മാൻ എത്തിയത്. തീർച്ചയായും ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായിട്ടായിരുന്നു അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. ടീമിലെത്തിയ അദ്ദേഹം 20 കളിക്കാരെ ക്ലബിൽ നിന്ന് ഒഴിവാക്കുന്നതോടൊപ്പം നിരവധി യുവതാരങ്ങളെയും ടീമിലെത്തിച്ചു. അതിലേറ്റവും പ്രധാനിയായിരുന്നു പോർച്ചുഗീസ് ഇതിഹാസമായ യൂസേബിയോ. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ യൂറോപ്പ് അടക്കി ഭരിച്ചിരുന്നതാകട്ടെ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ആയിരുന്നു. തുടർച്ചയായ 5 യൂറോപ്യൻ കിരീടങ്ങൾ. ഒടുവിൽ റയൽ മാഡ്രിഡിന്റെ ഈ ഒരു ശക്തമായ മുന്നേറ്റത്തിന് 1961 ബെനിഫിക്ക അറുതി വരുത്തി. ഫൈനലിൽ കരുത്തരായ ബാഴ്സലോണയെ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ബെനിഫിക്ക ചാമ്പ്യന്മാരായത്. 1962 അതായത് പിറ്റേ വർഷം ഒരിക്കൽ കൂടി ബെനിഫിക്ക യൂറോപ്യൻ ചാമ്പ്യന്മാരായി. അതും ഫൈനലിൽ സാക്ഷാൽ ഡി സ്റ്റെഫാനോയുടെ റയലിനെ 3-5 തകർത്തുകൊണ്ടായിരുന്നു ബെനിഫിക്ക ചാമ്പ്യന്മാരായത്. ഈ ഒരു മത്സരത്തിൽ ബെനിഫിക്കയുടെ 2 നേടിയതാകട്ടെ യൂസേബിയോ ആയിരുന്നു. യൂസേബിയോ എന്ന പോർച്ചുഗീസ് സ്ട്രൈക്കറെ മുൻനിർത്തിക്കൊണ്ട് ഒരു വൻ കുതിപ്പ് തന്നെയായിരുന്നു ബെനിഫിക്ക നടത്തിയിരുന്നത്. മറിച്ച് ഒരു മാനേജർ എന്ന നിലയിൽ തീർച്ചയായും ബെല ഗുഡ്മാനെ ബെനിഫിക്കയെ പോലൊരു ടീമിനെ തന്റെ പ്രയത്നം കൊണ്ട് യൂറോപ്പിലെ ശക്തികളാക്കി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 1962 ആ ഒരു വിജയത്തിന് ശേഷം ഗുഡ്മാൻ തന്റെ ശമ്പളത്തിൽ ചെറിയൊരു ശതമാനം വർദ്ധിപ്പിക്കാനായി ബെനിഫിക്ക ഡയറക്ടർ ബോർഡിനെ സമീപിച്ചു. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ ഒരു ആവശ്യം തീർത്തും അർഹതപ്പെട്ടത് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം ബെനിഫിക്ക നിരസിച്ചു. തുടർന്ന് ക്ലബിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു പ്രവൃത്തിയിൽ തീർത്തും നിരാശനായ അദ്ദേഹം ക്ലബിനെ ശപിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന ഉന്നയിച്ചു. ഗുഡ്മാൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇനി അങ്ങോട്ടുള്ള 100 ബെനിഫിക്ക ഒരിക്കൽ പോലും യൂറോപ്യൻ ചാമ്പ്യന്മാരാവില്ല. ഗുഡ്മാന്റെ ഈ ഒരു പ്രസ്താവന ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ചതുകൊണ്ട് തന്നെ ബോർഡ് അദ്ദേഹത്തെ പുറത്താക്കി. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്കുകൾ തീർത്തും അറം പറ്റുകയാണ് ഉണ്ടായത്. 1963 നടന്ന യൂറോപ്യൻ കപ്പ് ഫൈനലിൽ ഇറ്റാലിയൻ കരുത്തരായ AC മിലാനോട് അവർ തോറ്റു. ചുരുക്കം പറഞ്ഞാൽ ഒരു വലിയ ശാപത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത്. തുടർന്ന് 1965, 1968, 1988, 1990, 2013, 2014 വർഷങ്ങളിലെ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ് ഉൾപ്പെടെയുള്ള സ്റ്റേജിന്റെ ഫൈനലിൽ എത്തിയെങ്കിലും ഒരു തവണ പോലും കിരീടം നേടാൻ അവർക്ക് സാധിച്ചില്ല. അതായത് 1962 വിജയത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് 8 അവർ തോറ്റത്. എന്നിരുന്നാലും 1963 നടന്ന ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: ബെനിഫിക്ക നിലവിൽ വളരെ മികച്ച ഒരു ക്ലബ്ബാണ്. ഇപ്പോൾ അവർക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഇനിയും ലീഗ് വിജയിക്കും, യൂറോപ്യൻ ചാമ്പ്യന്മാരാവുകയും ചെയ്യും, ഗുഡ്മാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അന്ന് നടത്തിയ ആ പ്രസ്താവന തീർത്തും അറം പറ്റിപ്പോയി എന്ന് തന്നെ പറയാം. ഒടുവിൽ 1981 ഈ ഒരു ശാപത്തെ അവശേഷിപ്പിച്ചുകൊണ്ട് ഗുഡ്മാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു.